പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് എങ്ങനെയാണ് ഡോൺ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഡോഫ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യമേ നമ്മൾ ഡോണിങ് ഏരിയയിൽ നമുക്കൊരു സ്റ്റൂൾ ഉണ്ടാവും. നമ്മൾ ഫുള്ള് കാണുന്ന ഒരു മിറർ വേണം, കാരണം പി പി ഇട്ടതിന് ശേഷം എവിടെയെങ്കിലും എക്സ്പോഷർ ഉണ്ടോ ഇല്ലയോ നമുക്ക് നോക്കാൻ വേണ്ടി ഒരു മിറർ വേണം. ആദ്യം ഞാൻ ഡോണിങ് ഏരിയയിലുള്ള സ്റ്റൂൾ ഫുൾ അതിൻ്റെ ഒരു 1 ആം ഡിസ്റ്റൻസിൽ നമ്മൾ ഡിസ്ഇൻഫെക്ട് ചെയ്യുവാണ്. നമ്മൾ ഡിസ്ഇൻഫെക്റ്റിൻ്റെ സൊല്യൂഷൻ ഓൾറെഡി ഡൈല്യൂട്ട് ചെയ്തത് ഡോണിങ് ഏരിയയിൽ കാണും. അതെടുത്ത് ഏകദേശം 1 ആം ഡിസ്റ്റൻസിൽ ഡിസ്ഇൻഫെക്ട് ചെയ്തു. ചെയറും ഡിസ്ഇൻഫെക്ട് ചെയ്യാം, കാരണം നമ്മൾ കിറ്റ് പൊട്ടിച്ച് ഇവിടെ നിന്ന് ഇടുമ്പോൾ ആ ഏപ്രണൊക്കെ താഴെ മുട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഏരിയ ഒന്ന് ഡിസ്ഇൻഫെക്ട് ചെയ്തു. അതിനുശേഷം ഞാൻ ഹാൻഡ് ഹൈജീൻ ചെയ്യുക, എല്ലാ സ്റ്റെപ്പും ഹാൻഡ് ഹൈജീൻ ചെയ്യുക. തമ്പ് ചെയ്തു, ഫിംഗർ ടിപ്പ് ക്രീസസ്. ഇനി ഞാൻ എനിക്ക് വേണ്ട പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് കിറ്റ് പൊട്ടിക്കുക. കിറ്റ് പൊട്ടിച്ചതിന് ശേഷം അതിനകത്തുള്ള എല്ലാ എക്യുപ്മെൻറ്റ്സും നോക്കുക. അതോടൊപ്പം തന്നെ ഏപ്രണിൻ്റെയൊക്കെ സിബൊക്കെ വർക്കിംഗ് ആണോ ഇല്ലയോ എന്നൊക്കെ നോക്കുക. ഇനി ഞാൻ ഫസ്റ്റ് ഇടാൻ പോകുന്നത്, ഇതാണ് ഞാനൊരു കിറ്റ് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിനകത്തുനിന്ന് ഒരു ഏപ്രൺ വിത്ത് ഹുഡുണ്ട്, ഏപ്രണ് ഹുഡ് അറ്റാച്ച്ഡ് ആണ്, സിബുണ്ട്, സിബൊക്കെ ഫങ്ഷനിങ് ആണ്, പിന്നെ പുറകിലൊരു ലേസ് ഉണ്ട്. പിന്നെ ഇതിനകത്തുള്ളത് ഒരു ഗോഗിൾസ് ഉണ്ട്, N95 മാസ്ക് ഉണ്ട്, ഷൂ കവറുണ്ട്, ഗ്ലൗസ് ഉണ്ട്. അപ്പം ആദ്യം ഞാൻ ഇടാൻ പോകുന്നത് ഷൂ കവറാണ്. അതിനുശേഷം ഞാൻ ഏപ്രൺ വിത്ത് ഹുഡ് കയ്യിലാദ്യം നല്ലപോലെ ചുരുട്ടി പിടിക്കുക. ചുരുട്ടി പിടിച്ചതിന് ശേഷം പാൻസിൻ്റെ കാലിടുന്ന പോലെ നല്ലപോലെ കയ്യിൽ ഒതുക്കി പിടിക്കുക. മുടി ഒരു ശകലം പോലും പുറത്ത് കാണാൻ പാടില്ല, മുടി നല്ലപോലെ ഉള്ളിലാക്കുക. സിബ് മാക്സിമം മോഡിൽ വെച്ച് വെക്കുക. ഇനി അടുത്ത ഇതിന് ലേസ് ഉണ്ട്, ലേസ് ഇവിടെ കെട്ടിക്കോളുക. ഫ്രണ്ടിലല്ല കിട്ടുന്നത്, സൈഡിലും പുറകിലായിട്ട് വേണം വരാൻ. എളുപ്പം അഴിക്കാൻ പറ്റിയ നോട്ടിൽ കെട്ടിക്കോളുക. ഇനി ഈ സിബ് താഴേക്ക് കൂർന്ന് പോകാതിരിക്കാൻ ഇവിടെ ഒരു മൈക്രോ പോർ വെച്ച് അറ്റാച്ച് ചെയ്യുക. സിബ് പരമാവധി മുകളിലേക്ക് ഇട്ടതിന് ശേഷം അതിൻ്റെ താഴെ ഇത് ചെയ്യുമ്പോൾ നമുക്ക് കണ്ണാടി നോക്കി ചെയ്യാം. ഞാൻ ഓൾറെഡി പറഞ്ഞു ഡോണിങ് ഏരിയയിൽ ഒരു കണ്ണാടി വെക്കണം, കാരണം അല്ലെങ്കിൽ ഒരു അസിസ്റ്റൻറ്റിനെ നിർത്താം നമുക്ക് ഡോണിങ് ഏരിയയിൽ. ഇതൊന്ന് ഒട്ടിച്ച് തരാൻ സിബ് പരമാവധി മുകളിലേക്ക് കയറ്റി വെച്ചതിന് ശേഷം നമ്മൾ മൈക്രോ പോർ ഇവിടെ ഒട്ടിച്ചു സിബ് താഴേക്ക് കൂർന്ന് പോകാതിരിക്കാൻ. അടുത്തത് ഞാൻ N95 മാസ്ക് വെക്കാൻ പോവാണ്. മാസ്ക് കയ്യിൽ പിടിച്ചതിന് ശേഷം താഴത്തെ വള്ളി ആദ്യം പിടിക്കുക, മുഖത്ത് വയ്ക്കുക. താഴത്തെ വള്ളി ചെവിയുടെ താഴെ കഴുത്തിൻ്റെ പുറകിലായിട്ട് പോവുക, മേലത്തെ വള്ളി ചെവിയുടെ മുകളിലേക്ക്, ചെവിയുടെ മുകളിൽ കൂടി തലയുടെ പുറകിലായിട്ട്. N95 മാസ്ക് വെച്ചതിന് ശേഷം ശ്രദ്ധിക്കാനുള്ള കാര്യം, ഇതിൻ്റെ വള്ളി ഒന്ന് ചുരുണ്ടിരിക്കാൻ പാടില്ല. വള്ളി നല്ലപോലെ കൈവച്ച് തന്നെ പരന്ന് തന്നെയാണോ ഇരിക്കുന്നത് നോക്കുക. ചുരുണ്ട് കിടക്കാൻ പാടില്ല, കാരണം ചുരുണ്ട് കിടന്നാൽ കുറച്ചു നേരം കഴിയുമ്പോൾ നമുക്കൊരു ഇറിറ്റേഷൻ വരും. അപ്പം നമ്മൾ തന്നെ ഓർക്കാതെ കൈ കൊണ്ടുപോയി മുഖത്തൊക്കെ ചൊറിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ചെവിയുടെ മുകളിൽ കൂടി തന്നെയാണോ പോയിക്കുന്നത് നോക്കുക. ഹുഡിൻ്റെ ഇത് പുരികത്തിൻ്റെ തൊട്ട് മുകളിൽ വന്ന് നിൽക്കണം, ഹുഡിൻ്റെ അപ്പർ പാർട്ട്. ഇനി ഇത് വെച്ചതിന് ശേഷം ഫിറ്റ് ചെക്ക് എന്ന് പറഞ്ഞ ഒരു ടെസ്റ്റ് ഉണ്ട്, അതായത് N95 മാസ്ക് കറക്റ്റായിട്ട് ഫിറ്റ് ആണോന്ന് അറിയാൻ വേണ്ടി. ഇതിങ്ങനെ പിടിച്ചതിന് ശേഷം ഇതിനകത്തേക്ക് നല്ല ശക്തിയിൽ ബ്ലോ ചെയ്യുക, ഊതുക. ഊതുമ്പം ഇതിൻ്റെ ഏതെങ്കിലും സർഫസിൽ കൂടെ ലീക്ക് ഉണ്ടോ നോക്കുക. നോക്കാനുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് കാറ്റ്, കണ്ണിൻ്റെ ഈ ഭാഗത്തോട്ട് കാറ്റടിക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയാം. അതല്ലെങ്കിൽ ഡോണിങ് ഏരിയയിൽ നിൽക്കുന്ന അസിസ്റ്റൻറ്റിനോട് വിരൽ വെച്ച് നോക്കാൻ പറയാം ലീക്ക് ഉണ്ടോ എന്ന്.
Google side la te lace valisul omcar, Google se corectează tu fitte ia, tighta ca, Google se așeu, îmi e încă lastie na mandor gloves ana, gloves iran de sâmbătă, first glove, numărul de protecție mei de ana mei de iran adă, apa adă numărul de apron white microporul este numărul sticky am bova ana. Apron de kai bhagam blouse inde ullilekku nalladu pole tuck cheythu kodukka ennittu ee blouse ee apron aayittu nammal micro pore vechu paper plaster vechu ottikkan povan micro pore inde attam onnu madaki vekkuka ooraa neram namukku ingane pidikkan kittana adinu vendi. Adică glove de inițiere, microporul este numărul de glove, apronul este atașat de trandă, end gai. În numărul adică pară glove doar na. Ii glove este ana numărul pacientului atașii am bunul de pacientul care i am bunul de. Trandă o mono glove niște folosia. Ii glove, ii microporul este în de glove în din portoarei valici de gai. Sterile procedură unde îngheți cei an anunțul sterile ai de glove are ia anunțul clean glove ita mări, alături voile gloves valisitu, ok, până iar isolation model poa ne ita ready ana, încă nu exposure unu îl ia, orice care ana donningi de el îngheți, nerețe bun voile canadi îl nomki side acă clear aici colo, în iar isolation ward poii pacientul care o urdu care o urdu în iar câțiva contaminate ai trolat iar pacientul te aștepti da în de first gândul glove în de goggles ca front partum în de N95 mask în de front partum front part of my body da că iar câțiva contaminate ai trolat apoi în ida adi iar disinfect jena first jena gari pacientul cubicul nădu iar pacientul te aștepti da iei glove aia de cubicul te ane iar dispose iei în șeșme erangam bătălul. Apoi, iar ipo nicienada pacientul cubicul la na, iar apoi ei glove cubicul la, a pacientul cubicul la vechi ca na yellow bucket na te dispose iam bua na. Iar na glove disinfecte ei din sesam, sesam de cubicul de ala, el lua bucketul de dispozie am bunat. Iar na clean partea, bura vesel iar na data, iubi puricio. Ii sametra, agata tecan glove cu puri vedea do sotite na, amar microporul e chotit ce trunde, engile, vom sotite chola. Iider, amar calai mei nu umba, amar disinfectant solution vechi, na la do bolle, disinfecte ia, ei din sesam, amar de el lua bagul de ga. Celor care le tensează, pacientul cu bucurie îl dăne. Iar noi urmăm un modi hand hygiene ce do. Apoi oră pe oră, pacientul cu bucurie la, numai că disinfectant solution am dat oră na. Ini, a contaminated gloves, gloves o ieșe, iar ni disinfectant de cupie pildă aru. Apoi iar, de cupie am clean a gă. Clean a gă în ceșeșe, pacientul cu ipun iar doffing area le pui doffing area le, eu ca avisitul nostru disinfectant solution, paralel cu pila care vechi trandar, orice gai le dete, eu ca spray zi am pagat dene, anumul miliere cerii cerii cu pila tati vechi, adine fesum, vandar orine adi, eu zi enda de, ei doffing area le pui, first zi enda gai nu vandar, eu ne fully disinfecte zi ei ana, adine
ഇതേപോലെ ഡിസിൻഫെക്റ്റിംഗ് സൊല്യൂഷൻ കുപ്പിയിൽ നിറച്ച് വെച്ചതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞു ഏറ്റവും നന്നാവുന്നത് ഫ്രണ്ട് പാർട്ട് ഓഫ് ദ ബോഡിയാണ്, എൻ്റെ ഗോഗിൾസിൻ്റെ ഫ്രണ്ട് പാർട്ട്, എൻ്റെ മാസ്ക് N95 മാസ്കിൻ്റെ ഫ്രണ്ട് പാർട്ട്, എൻ്റെ ബോഡിയുടെ ഫ്രണ്ട് പാർട്ട്. ഇത്രയും ആദ്യം നല്ലതുപോലെ ഡിസിൻഫെക്ട് ചെയ്യാം. ഗൂഗിൾസിലേക്കൊക്കെ നമ്മളുടെ ഡിസിൻഫെക്റ്റിംഗ് സൊല്യൂഷൻ നല്ലതുപോലെ സ്പ്രേ ചെയ്തോളൂ. കണ്ണടച്ച് പിടിച്ചതിന് ശേഷം സ്പ്രേ ചെയ്തോളൂ. N95 മാസ്കിൻ്റെ ഫ്രണ്ടിലൊക്കെ സ്പ്രേ ചെയ്യുക. ഏറ്റവും എക്സ്പോസ് ആയിട്ട് ഉള്ള ഭാഗങ്ങളെൻ്റെ ചെസ്റ്റ്, പുറം ഭാഗം, നല്ലപോലെ ഡിസിൻഫെക്ട് ചെയ്യാം. കാലിൻ്റെ അവിടെ ചെയ്യാം. പേഷ്യൻ്റ് ക്യൂബിക്കിളിൽ കൂടി നടന്നതുകൊണ്ട് ഫുൾ പാർട്ടും നല്ലപോലെ ഡിസിൻഫെക്ട് ചെയ്യാം. ഞാൻ നല്ലതുപോലെ ഡിസിൻഫെക്റ്റിംഗ് സൊല്യൂഷനകത്ത് കുളിച്ചതുപോലെ ആവുക. അതിനുശേഷം 15 to 20 minutes ഞാൻ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇത് നോക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഡോപ്പിംഗ് ഏരിയയിൽ കണ്ണാടിയുടെ ഡോപ്പിംഗ് ഏരിയയിൽ ഒരു ക്ലോക്ക് വേണം. കാരണം നമുക്ക് ഏകദേശം 15 to 20 minutes നമുക്ക് കോണ്ടാക്ട് ടൈം കൊടുക്കണം നമ്മൾ ഈ ഫുള്ള് ഡിസിൻഫെക്റ്റ് ചെയ്ത സൊല്യൂഷനിൽ ഡിസിൻഫെക്റ്റ് ആയി എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി. അപ്പം 15 to 20 minutes നമ്മൾ ഇരിക്കുകയാണ്. ഇതിനു ശേഷം നമ്മൾ ഓരോ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ് ആയിട്ട് ഡോഫ് ചെയ്യാൻ പോവാണ്. ഏത് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് ഡോഫ് ചെയ്യുവാണെങ്കിലും നമുക്ക് ഡിസിൻഫെക്റ്റ് ചെയ്തതിന് ശേഷം മാത്രം കളയുക. നമ്മുടെ ഡോപ്പിംഗ് ഏരിയയിൽ പറഞ്ഞ പോലെ യെല്ലോ കളർ ബയോമെഡിക്കൽ വേസ്റ്റ് ഡിസ്പോസൽ ബാഗ് വെച്ചിട്ടുണ്ട്. ഒരു പേഷ്യൻറ്റിൻ്റെ എല്ലാ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സും അതിനകത്തിട്ട് കൊറോണ ഐസൊലേഷൻ നമ്മൾ ലേബൽ ചെയ്താണ് ഇമേജ് കാര്യമൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പം ഇതിനകത്ത് ഞാൻ ഓരോന്നായിട്ട് ചെയ്യാം. ഫസ്റ്റ് ഞാൻ 15 to 20 minutes കഴിഞ്ഞു, കോണ്ടാക്ട് ടൈം കഴിഞ്ഞു. ഇനി ഞാൻ അടുത്ത എൻ്റെ ഓരോന്നായി ഊരാൻ പോവാണ്. ഫസ്റ്റ് ഞാൻ ഊരാൻ പോകുന്നത് എൻ്റെ ഗോഗിൾസ് ആണ്. ഹാൻഡ് ഹൈജീൻ പെർഫോം ചെയ്തു. എല്ലാ സ്റ്റെപ്സും ഹാൻഡ് ഹൈജീൻ കഴിഞ്ഞതിന് ശേഷം ഗോഗിൾസിന്റെ പരന്ന ലേസ് നോക്കി പിടിച്ചു. ഗോഗിൾസിന്റെ ഏറ്റവും കണ്ടാമിനേറ്റഡ് പാർട്ട് ലേസും ഡിസിൻഫെക്ട് ചെയ്തു കളഞ്ഞു. ശേഷം വീണ്ടും ഞാൻ ഹാൻഡ് ഹൈജീൻ ചെയ്തു. എല്ലാ സ്റ്റെപ്സും ഹാൻഡ് ഹൈജീൻ ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ N95 മാസ്ക് ഊരാൻ പോകുന്നു. താഴത്തെ വള്ളി ആദ്യം പിടിച്ചു. താഴത്തെ വള്ളി വിടാതെ അടുത്ത കൈ പിടിച്ചതിന് ശേഷം മുകളിലത്തെ വള്ളി കൂടി മാസ്കിൻ്റെ ഔട്ടർ പാർട്ട് നല്ലപോലെ ഡിസിൻഫെക്ട് ചെയ്തു. അതിൻ്റെ ലേസും ഡിസിൻഫെക്ട് ചെയ്തു. ഞാൻ യെല്ലോ ബാഗിൽ ഡിസ്കാർഡ് ചെയ്തു. വീണ്ടും ഞാൻ ഹാൻഡ് ഹൈജീൻ ചെയ്തു. ഇനി ഞാൻ അടുത്ത് ഊരാൻ പോകുന്ന എൻ്റെ ഏപ്രൺ ആണ്. ഏപ്രണ് നേരത്തെ പോലെ നമുക്ക് 4 അറ്റാച്ച്മെൻ്റ് ഉണ്ട്. മൈക്രോപോർ വെച്ച് 2 ഗ്ലൗസിലും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സിബിൻ്റെ അവിടെ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. പിന്നെ ഈ ടൈയും ഉണ്ട്. അപ്പോൾ ആദ്യം ഈ മൈക്രോപോർ റിമൂവ് ചെയ്യുവാണ്. കൈ പിടിക്കുക. നമ്മൾ ഫുള്ള് ഡിസിൻഫെക്ട് ചെയ്തതിന് ശേഷം ഡിസ്കാർഡ് ചെയ്യാം. ഇതിൻ്റെ നമ്മൾ ഹാൻഡ് ഹൈജീൻ ചെയ്തു. എല്ലാ സ്റ്റെപ്സൊക്കെ ഹാൻഡ് ഹൈജീൻ നമ്മൾ ചെയ്യുന്നു. അടുത്ത് നമ്മൾ ചൈ കഴിക്കുന്നു. വീണ്ടും എല്ലാ സ്റ്റെപ്സൊക്കെ അനലൈസ് ചെയ്യുന്നു. നമ്മൾ സിബ് ഊരാൻ പോകുന്നു. സിബിൽ പിടിച്ചുകൊണ്ട് വീണ്ടും ഞാൻ അനലൈസ് ചെയ്യുന്നു.
ഞാനെൻ്റെ ഹുഡ് ഊരാൻ പോവാണ്. ഹുഡ് ഇൻസൈഡ് ഔട്ട് ആയിട്ട് റോൾ ചെയ്യുന്നു. വീണ്ടും ഹാൻഡ് ഹൈജീൻ. ഞാൻ എൻ്റെ ഏപ്രൺ ഊരാൻ പോവാണ്. എൻ്റെ വലത്തെ കൈ അകത്തേക്ക് ഇട്ട് ലെഫ്റ്റ് ഷോൾഡർ പുറത്തേക്ക്, ലെഫ്റ്റ് ഹാൻഡ് പുറത്തേക്ക് വലിക്കാൻ പോവാണ്. ഇതും ഇൻസൈഡ് ഔട്ട് ആയിട്ട് റോൾ ചെയ്യുന്നു. കൈ എവിടെയെങ്കിലും പുറത്ത് ടച്ച് ചെയ്തു എന്ന് തോന്നിയാൽ തീർച്ചയായും ഹാൻഡ് ഹൈജീൻ ചെയ്തോളൂ. കാരണം നമ്മൾ നമ്മുടെ ഡ്രസ്സിൻ്റെ ഉള്ളിലേക്കാണ് കൈ ഇടാൻ പോകുന്നത്. റോൾ ചെയ്തു. ഇൻസൈഡ് ഔട്ട് ആയിട്ട് റോൾ ചെയ്യുന്നു. നല്ലതുപോലെ കയ്യിൽ ചുരുട്ടി പിടിക്കുക. ഡിസിൻഫെക്റ്റൻ്റ് ഇട്ട് ഫുള്ള് സോക്ക് ചെയ്യുക നല്ലതുപോലെ. ശേഷം ഡിസ്കാർഡ് ചെയ്യുക. വീണ്ടും ഹാൻഡ് ഹൈജീൻ ചെയ്തോളൂ. ഞാനടുത്ത് എൻ്റെ ഷൂ കവർ വരാൻ പോവാണ്. നല്ലതുപോലെ ഡിസിൻഫെക്റ്റിംഗ് സൊല്യൂഷൻ ഒഴിച്ചതിന് ശേഷം ഡിസ്കാർഡ് ചെയ്ത് വീണ്ടും ഞാൻ ഹൈജീൻ ചെയ്തു. ഈ ലാസ്റ്റ് അതിൻ്റെ ഗ്ലൗസ് ഊരാൻ പോവാണ്. എല്ലാ സ്റ്റെപ്സും ഹാൻഡ് ഹൈജീൻ ചെയ്തതിന് ശേഷം എനിക്ക് പോയി എൻ്റെ കൈ മുഖം സോപ്പിട്ട് കഴിഞ്ഞതിന് ശേഷം കുളിച്ച് വൃത്തിയായതിനു ശേഷം ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് പോകാവുന്നതാണ്. ഇന്നത്തെ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡോഫിൻ ടൈം തന്നെയാണ്. ആദ്യമേ നമ്മൾ ലൈസോൾ വെച്ച് ഫുൾ ഡിസിൻഫെക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ബാക്കി ഓരോന്ന് ഊരുന്നതിന് നമുക്ക് സമയമെടുത്ത് ചെയ്യാം. താങ്ക് യു.